ഈ പ്രൈസിന് ഡൽഹി പോലും കിട്ടാത്ത ഒരു പ്രൈസ് തരാം. എന്റെ മലയൽ മീഡിയയിലെ പ്രേക്ഷകർക്ക് മാത്രമേ ഇത് കൊണ്ടുപോട്ടെ. 10,75,000 രൂപയ്ക്ക് 2014 2018 മോഡൽ 18 മോഡൽ ഹോണ്ട സിറ്റി നമുക്ക് മലയൽ മീഡിയയിലെ കസ്റ്റമർക്ക് വേണ്ടി നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കും. ഒരു കാര്യം ചെയ്യാം, മലർമീഡിന്റെ കസ്റ്റമർക്ക് വേണ്ടിട്ട് 50,000, റോബോട്ടിന്റെ കസ്റ്റമർക്ക് വേണ്ടിട്ട് 50,000. അപ്പൊ 1 ലക്ഷം രൂപ നമുക്ക് 1 ലക്ഷം രൂപ 1 ലക്ഷം ഈ വണ്ടി എടുക്കുന്ന ക്യാഷ് ബാക്ക് ആയി കൊടുക്കാം. ഹലോ ഗൈസ്, മലയൽ മീഡിയയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതാ ഫോർച്യൂണർ കൊണ്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഫോർച്യൂണർ എടുക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം എന്താ വെച്ചാല് കേരളത്തിൽ എവിടെയും കിട്ടാത്ത റേറ്റിനാണ് ഇവിടെ ഫോർച്യൂണർ കൊടുക്കാൻ പോകുന്നത്. അത് ഹോൾസെയില്. നിങ്ങൾ നോക്കി, ഒരു കൊമ്പൻ സ്രാവ് ഇവിടെ കിടക്കുന്നുണ്ട്, ഒരു അരിക്കൊമ്പനും കിടക്കുന്നുണ്ട്. ഈ വണ്ടിമേ മലയൽ മീഡിയ പ്രേക്ഷകർക്ക് മാത്രമുള്ള ഒരു ഓഫർ ഉണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ എന്തെങ്കിലും അവസാനം വരെ വാച്ച് ചെയ്യാൻ ശ്രമിച്ചോളൂ. അപ്പൊ നമുക്ക് ഒരു വശത്തു നിന്നാണ് തുടങ്ങാം. മലയൽ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ എന്താണ് അവസ്ഥ? ഒരുപാട് ഫോർച്യൂണർ കാണുന്നുണ്ട്. എനിക്ക് വേണ്ടത് മലയൽ മീഡിയയിൽ പൊള്ളിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒരുപാടുണ്ട്. കേരളത്തിൽ എവിടെയും കൊടുക്കാത്തും കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ പറയേണ്ടത് ഫസ്റ്റ് തന്നെ പരിപാടിച്ചോ. 2014 മോഡൽ 14 മോഡൽ 4x2 ഓട്ടോമാറ്റിക്. വണ്ടി ഓൺ ദ വേ വന്ന് അതുപോലെ നിൽക്കുന്ന വണ്ടി. ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് ടച്ചും പോളിഷും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാണ്ട്. പക്ഷെ ഈ പ്രൈസിന് ഡൽഹി പോലും കിട്ടാത്തൊരു പ്രൈസ് തരാം. എന്റെ മലയൽ മീഡിയയിലെ പ്രേക്ഷകർക്ക് മാത്രമേ ഇത് കൊണ്ടുപോട്ടെ. 10,75,000 രൂപയ്ക്ക് 2014 ഓട്ടോമാറ്റിക് വണ്ടി 10,75,000 രൂപയ്ക്ക് കേരളത്തിൽ തപ്പിയ കിട്ടൂല. അതെ, ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ്, ഒന്നും പറയാനില്ല. പിന്നെ കമ്പനി സ്റ്റീരിയോ ഓട്ടോമാറ്റിക് AC ഒക്കെ വരുന്ന വാഹനമാണ്. നല്ല ക്വാളിറ്റി വാഹനമാണ്. നമുക്ക് 10,75,000 ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇത് നമുക്ക് ഓഫർ അല്ലേ വണ്ടി. നമ്മൾ 10,75,000 ഓഫർ വണ്ടിയാണ്. ലോണും ഇതൊക്കെ എന്താ വെച്ചാല് നമ്മള് ഇത് നേരെ ഡൽഹി പ്രൈസ് ആണ്. ഇന്ന് ഡൽഹിയിൽ എത്രയാണോ വണ്ടി എടുക്കുന്നത്, 2014 വണ്ടി ആ പ്രൈസ് ആണത്. അപ്പൊ എന്താ വെച്ചാല് പാർട്ടിക്കാർക്ക് റെഡി പേയ്മെന്റ്, ഇത് നമ്മൾ ഓഫർ വണ്ടികളാണ്. എണ്ണ അടിച്ച് കൊണ്ടുവരണം അങ്ങനത്തെ ആവശ്യമില്ല. ഡൽഹിയിലെ സെയിം വില 10,75,000 രൂപയ്ക്ക് അവരെ പേർക്ക് നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ അവർ ചെയ്യാം. നമ്മൾ ഈ വണ്ടി 2013 ഓൾറെഡി എല്ലാ വർക്കും കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ച വണ്ടി. ഒന്നും ചെയ്യാനില്ല. കസ്റ്റമർ എണ്ണ അടിക്കാൻ ഓടാ. 2013 4x2 ഓട്ടോമാറ്റിക്. 11,500 വാഹനം. പിന്നെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ക്വാളിറ്റി ആട്ടോ. സീറ്റ് കവർ നല്ല സീറ്റ് കവർ ആണ്. കമ്പനി സ്റ്റീരിയോ AC ഒക്കെ പക്ക ക്വാളിറ്റി. ഒന്ന് ചില്ല് AC കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല തരക്കേടില്ലാത്ത വാഹനമാണ്. നമ്മൾ എത്രയാണ് അപ്പൊ ചോദിക്കുന്ന വണ്ടിക്ക്? 11,500 രൂപ കൊണ്ടുപോകും. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നും നല്ലൊരു വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി ട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? ഇതും സെയിം 2013 ടു വീൽ ഓട്ടോമാറ്റിക്. ഓൾറെഡി നമുക്ക് 13 വണ്ടി 5x6x കാട്ടി കൊടുക്കാട്ടോ. പിന്നെ 11,500 നമ്മള് നിർബന്ധമായിട്ട് കൊടുക്കണല്ലോ. നല്ല ക്വാളിറ്റി വാഹനമാണ്. നല്ല അടിപൊളി അലോയ് വീൽ, നല്ല വൃത്തി ഉണ്ടോ? ഒന്നും ചെയ്യാനില്ല നമുക്ക്. കസ്റ്റമർ എടുക്കണ കസ്റ്റമേഴ്സിന് ഒന്നും ചെയ്യാം. ടയറൊക്കെ ഒരു 100% ഉണ്ട്. ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ്. ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് ഓട്ടോമാറ്റിക് AC ഒക്കെ വരുന്ന വാഹനം അല്ലേ. എങ്ങനെ എത്ര കൊടുക്കാം നമുക്ക്? ലോണ് കയറ്റി കൊടുക്കാം. 10,00,000 രൂപ ലോണും കയറ്റി കൊടുക്കാം. 10,00,000 രൂപ ലോണും കയറ്റാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു
ഫോർച്യൂണർ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. അതെ അതെ, ഫോർച്യൂണർ ഇന്നോവയും ടയോട്ടനെ വേണ്ടി കളിക്കുന്ന സമയമാണ്. വീണ്ടും 2013 തൊട്ട് ബാക്കി കാര്യങ്ങൾ നീ പറഞ്ഞോ. ഓക്കേ, ഇതിലെ അപ്പൊ പരിപാടി സെയിം ഉണ്ട്. ഓരോ നിങ്ങൾക്ക് ഏതാ വണ്ടി വേണ്ടത് സെലക്ട് ചെയ്താൽ മതി. അതെ അതെ അതെ, കളർ ഇന്റീരിയർ നോക്കണ്ട, ഇന്റീരിയർ ബ്ലാക്ക് ഇന്റീരിയറിൽ ഹൈ ക്വാളിറ്റി ഉണ്ട്. ഓക്കേ, നമ്മുടെ പുറകുവശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ ഇന്റീരിയർ ആണ് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത്. ബ്ലാക്ക് തീമിൽ ബ്ലാക്ക് എഡിഷൻ ഇന്റീരിയർ അല്ലേ, എക്സ്ട്രാ ചെയ്താണോ? എക്സ്ട്രാ ചെയ്താ ചെയ്താണല്ലേ. അതെ അതെ, ബ്ലാക്ക് എഡിഷൻ ഇന്റീരിയർ. ഓക്കെ, ബ്ലാക്ക് എഡിഷൻ ഇന്റീരിയർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയ വാഹനമാണ്. നമ്മൾ ഇതിനും ആ റേറ്റ് തന്നെയാണ് പറയണത്. നെഗോഷ്യബിൾ ആണോ ഈ 11.5? ഇന്ന് കേരളത്തിൽ മലയാളികളുടെ സ്വഭാവം വെച്ചിട്ട് ഇതൊക്കെ നെഗോഷ്യബിൾ ആണോ ചോദിക്കണ്ടല്ലേ. കാരണം 11.5 കുറച്ചൊന്നും എവിടുന്നും വണ്ടി കിട്ടൂല. ഇത് നമ്മൾ ഫൈനൽ റേറ്റ് തന്നെയാണ് ചെയ്തു. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഫോർച്യൂണർ, ഇത് എത്ര മോഡല്? സെയിം 2013 മോഡൽ. റേറ്റോ? റേറ്റ് എന്താ എനിക്കറിയില്ലേ. റേറ്റിന് പറയേണ്ട ആവശ്യം, പറയേണ്ട ആവശ്യമുണ്ടോ? 11.5 ലക്ഷം രൂപ. ഇതിനും 11.5 ലക്ഷം റുപ്യാണ്. നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ, ഹൈ ക്വാളിറ്റി. ഇന്ത്യ ടയറ് 100% ടയറിന്ന് തന്നെ പറയാം. നമ്മള് ഇന്ത്യയിൽ വാങ്ങാൻ നോക്ക, ജസ്റ്റ് ഇന്ത്യയിൽ പറയല്ലേ. നമ്മൾ നല്ല ക്വാളിറ്റി ബോഡി വാങ്ങലൊക്കെയാണ്. പുറകുവശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റി പുറകുവശമാണ്. ഇന്ത്യ വശത്തോട്ട് വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഇന്റീരിയർ അല്ലേ. ഒരു അപാകതയോ ഒരു സ്ക്രാച്ചോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, സെയിം വില, സെയിം വില, നല്ല തരക്കേടില്ലാത്ത നല്ല വാഹനം കേട്ടോ. അതെ, അപ്പൊ ഇത് എങ്ങനെ? 2014 മോഡൽ. 14, കുറച്ച് മോഡൽ കൂടി, മോഡൽ കൂടിയ വണ്ടി. എല്ലാ വർക്കും കാര്യങ്ങളും നമ്മൾ എടുത്തു വെച്ച വണ്ടി. നമ്മളൊരു ഓഫർ വണ്ടിക്ക് എത്ര പറഞ്ഞു? 10.75 ലക്ഷം. ഈ വണ്ടി നമ്മളെല്ലാ വർക്കും കഴിഞ്ഞ് നിൽക്കുന്ന വണ്ടിയാണ്. ഫുൾ ഹൈ ക്വാളിറ്റി ആൻഡ് ഫുൾ ക്വാളിറ്റി. ഒന്നും ചെയ്യാനുള്ള, ഒന്നും ചെയ്യല്ല, ഓയിൽ പോലും ചേഞ്ച് ചെയ്യണ്ട. പുതിയ 15 ലക്ഷം ഐ ഡി ഉള്ള ഇൻഷുറൻസ് വരേണ്ട വണ്ടി. 12.5 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ കൊടുക്കാം. വീണ്ടും വീണ്ടും ഓഫർ, വീണ്ടും വീണ്ടും ഓഫർ, ഓഫർ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അതെ അതെ, തീർച്ചയായിട്ടും 12 ലക്ഷം രൂപ എന്നും 14 വണ്ടിക്ക് ഒരിക്കലും മാർക്കറ്റ്, തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ഇന്ത്യയുടെ ഭാഗത്ത് നല്ല ഇന്റീരിയർ തന്നെ വരുന്നത്, നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ്. 12 ലക്ഷം രൂപ കൊടുക്കാം. ലോണും കയറ്റി കൊടുത്തൂടെ? പിന്നെന്താ, എന്താ സംശയം? ലോണും കയറ്റി, ലോണും കയറ്റി കൊടുക്കാം. ഇനി ഒരു സിൽക്കി കോഡ് ഫോർച്യൂണർ അല്ലേ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2013 മോഡൽ വണ്ടി. 13 മോഡൽ, ഓക്കെ. അപ്പോ റേറ്റ് ഏകദേശം അതന്നെ ആയിരിക്കും. അതന്നെ റേറ്റ്, 11.5 ലക്ഷം രൂപ. ഈ വണ്ടികളൊക്കെ ഫിക്സഡ് വിലയാണ്. അതും കേരളത്തിൽ എവിടെയും കിട്ടാത്ത റേറ്റ് ആണ്. നിങ്ങൾ എവിടെ വേണേലും അന്വേഷിച്ചോട്ടെ. അത് നമ്മൾ അത്രയും ഗ്യാരണ്ടി പറയണേ. പിന്നെ നമ്മൾ പറയണേ വണ്ടിയുടെ, വണ്ടി ക്വാളിറ്റി വണ്ടികളാണ്. വണ്ടി എല്ലാ 100% നമ്മള് ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡ്, അത് നമ്മൾ റോബോട്ടിക് ഒരിക്കലും ചെയ്യാത്ത വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് വണ്ടി നമ്മൾ എടുക്കില്ല, റോ മറ്റേ ഫ്ലഡ് വണ്ടി നമ്മൾ എടുക്കില്ല. പിന്നെ ക്വാളിറ്റി, എഞ്ചിൻ ക്വാളിറ്റിയും ഗിയർ ബോക്സ് ക്വാളിറ്റിയും ഫുൾ വണ്ടിയുടെ ക്വാളിറ്റിയാണ് നമ്മള് ഫസ്റ്റും സെക്കൻഡും തേർഡും വണ്ടിയുടെ ക്വാളിറ്റി. പിന്നെ കസ്റ്റമർ ഒരു 10 എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വണ്ടി റിട്ടേൺ നമ്മൾ തിരിച്ചുകൊടുക്കുന്നതാണ്. അത് ഗ്യാരണ്ടി. 10 ദിവസം നമ്മൾ ചെക്കിൻ വാറണ്ടി കൊടുക്കും. ചെക്കിൻ വാറണ്ടി കൊടുക്കാൻ സാധ്യത, ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളെ ഫാദർ 1987 സ്റ്റാർട്ട് ചെയ്ത പരിപാടി, സോറി 77 സ്റ്റാർട്ട് ചെയ്ത പരിപാടി. ഈ പരിപാടി, വണ്ടി പരിപാടി, ഞങ്ങൾ അങ്ങനെ തുടർന്ന് പോകുന്നു. ആ ഒരു പാരമ്പര്യം, ആ പാരമ്പര്യം തുടർന്ന് അങ്ങനെ പോകുന്നു. ഇതുവരെ ഒരു മോശം പേരെങ്കിലും ഇതുവരെ മോശം പേരൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു വിശ്വാസത്തില് നമ്മള് മലയാള മീഡിയ കസ്റ്റമേഴ്സിന് നമുക്ക് വണ്ടി കൊടുക്കാൻ കൊടുക്കാം 100% നമുക്ക് കൊടുക്കാം തീർച്ചയായിട്ടും. ഈ സിംഹക്കുട്ടികളുടെ അടിയിൽ ഇതൊരു മാൻകുട്ടി എടുക്കണം. ഒരുപാട് ഫാൻ ബേസും മെയിൻ്റെനൻസ് പറഞ്ഞ മൈലേജ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. 2018 മോഡൽ ഹോണ്ട സിറ്റി. സിറ്റി നമ്പർ ആയ വണ്ടി, നമ്പർ ആയ വണ്ടി, കെ എൽ 55 നമ്പർ ആയ വണ്ടി. നാല് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഉണ്ട്, എല്ലാ പരിപാടിയും ആണ് വരുന്നത്. പിന്നെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ, മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല, ഒന്നുമില്ലല്ലോ. ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ, നല്ല ക്വാളിറ്റി. തന്നെ മനസ്സിലായി ഈ കളറിന് അത്യാവശ്യം ഫാൻ ബേസിലൊരു കളർ. അതെ 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 അതെ, നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ അടിപൊളി സീറ്റ് കവർ അല്ലേ. അതെ അതെ, ഒരു ഒരു ഇത് സ്ക്രാച്ച് ഒന്നും കാണാൻ പറ്റാ, അടിപൊളി സീറ്റ് കവർ. സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് എ സി, ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്, ഒട്ടുമിക്ക എല്ലാ ഫീച്ചറും വരുന്ന വാഹനമാണ്. നമ്മൾ എത്ര നമുക്ക് കൊടുക്കുക? കസ്റ്റമർക്കും വേണ്ടി നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കും. 2015 മോഡലാണ് ഇത്. നമ്മൾ ഓഫറാണ്, ഓഫർ വണ്ടി. മലയാള മീഡിയയിലെ കസ്റ്റമർക്ക് വേണ്ടി നമ്മളൊരു ഓഫർ. 2015 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക്. 12 ലക്ഷത്തി 75,000 രൂപ കൊടുക്കാം.
15 വണ്ടിയോ? ദാണ്ടാതി 15 വണ്ടി. 12,72,000 15 കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസ്. തപ്പി പിടിച്ചാലും ഒരു കാര്യമില്ല, ഡൽഹി പ്രൈസ്. ആക്സിഡന്റ് ആയി റീപ്ലേസ് ഉള്ള വണ്ടി ഒന്നും അത് കിട്ടും, അത് കിട്ടും. ഫ്ലഡ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളുള്ള വണ്ടി എല്ലാം അതെ, ഒന്നുമില്ലാതെ 100% ഗ്യാരണ്ടി. തിരിച്ചെടുക്കുന്ന വർഷാപ്പൊന്ന് ആരെ വന്ന് ചെക്ക് ചെയ്തോളി, വിശ്വസിച്ച് നല്ല ക്വാളിറ്റി വണ്ടി എടുക്കാൻ സാധിക്കും. ലോണ് കയറുമേ പിന്നെന്താ? ലോൺ ഇത് നമ്മൾ ഓഫർ ആയതുകൊണ്ട് നമ്മളിപ്പോ ലോൺ നമ്മൾ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ ഓഫർ റേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഓഫർ റേറ്റിന് കൊടുക്കും. ഓഫർ റേറ്റ് കാരണം ലോണൊന്നും നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല, എന്നാൽ കൂടി കസ്റ്റമർ ആവശ്യം നമ്മൾ ചെയ്തു കൊടുക്കാം. ബ്ലാക്ക് കളർ, ഇത് 2011 മോഡലാണ്. 4x4 മാനുവൽ, 4x4 മാനുവൽ, 4x4 മാനുവൽ. നല്ല ഡിമാൻഡ് ഉള്ള ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. ഇത് ഓൾറെഡി ഡൽഹിയിൽ നിന്ന് വന്ന് നിൽക്കുന്ന വണ്ടിയാണ്. ഒന്നും ചെയ്യാണ്ട് അറിയോ, നമ്മളിതിപ്പോ ഫുള്ള് വർക്ക് എടുത്ത് ടൈപ്പ് ടു കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയാണെന്ന് വില 10 ലക്ഷം രൂപയാണ്. കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപയാണ്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, 7,600 കൊടുക്കാം. 7,60,000 കൊടുക്കാം. 11 വണ്ടി ഉടുത്തമിട്ട ഓഫറാണോ? 7,60,000 കൊടുക്കാം. തീർച്ചയായിട്ടും ഒരു 8, 9, 10 റേഞ്ചിലുള്ള ഓഫറാണ്. 2011 വണ്ടി തീർച്ചയായിട്ടും. നിങ്ങള് വണ്ടി ഒന്ന് നോക്കി, നല്ല ഓടിച്ചടച്ച് ചെണ്ടായ വണ്ടി ഒന്നുമല്ല. നിങ്ങൾ ഇന്റീരിയർ ഒന്ന് നോക്കി, ഇപ്പൊ പുറമ്പാന്ന് പറഞ്ഞാൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ച് വന്ന കണ്ടീഷൻ ആണല്ലേ. അതെ, അതെ, ചെണ്ടായ വണ്ടി ഒന്നല്ല നമുക്ക്. അതാണ് ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കണത്. പോളിഷ് ചെയ്ത് കുട്ടമ്മനായിട്ട് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മണി നമുക്ക് കൊടുക്കാം. എന്ത് ചെയ്തിട്ട് മണി നമുക്ക് കൊടുക്കാം? നമുക്ക് ഫുൾ കണ്ടീഷൻ ആയിട്ട് ടൈപ്പ് ടു കൺവേർട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അറിയാലോ ഇന്ന് ഈ വണ്ടിന്റെ വില എന്ന് പറഞ്ഞാൽ എല്ലാവരും 2015 വണ്ടി 11, 14 ലക്ഷം രൂപ നോക്കണം. 9,80,000 രൂപ കൊടുക്കാൻ പോയി കൺവേർട്ട് ചെയ്ത്. കൺവേർട്ട് ചെയ്ത് ഫുള്ള് പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി നമുക്ക് കൊടുക്കാം. അതല്ല ഇന്നത്തെ ഓഫർ, 7,60,000 മോഡിഫിക്കേഷൻ ചെയ്യേണ്ടവർക്കും വർക്ക് എടുക്കേണ്ടവർക്കൊക്കെ പറ്റിയ വാഹനമാണ്. അതും പറ്റിയ റേറ്റ് ആണ്. അതൊക്കെ നല്ല രണ്ടു മൂന്ന് സാധനം തരാം. ഓക്കെ, 2014 മോഡൽ A4 ആണ്. അപ്പൊ ഈ ഒരുപാട് റിവ്യൂ ചെയ്ത ആളല്ലേ. അപ്പോ ഇതിന്റെ ഏതാണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ. അപ്പൊ ഈ വണ്ടി 2014 എസ് ലൈൻ വണ്ടി, ഇന്ന് മാർക്കറ്റിൽ സാധാരണ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടഡ് അലോയ് വീൽസ് ഒക്കെ ഏറ്റവും ഏകദേശം ഒരു 14.5 മാർക്കറ്റ് റേറ്റ്. ഇത് നമ്മള് നിന്റെ മലൽമീഡ ചാനലിലെ കസ്റ്റമർക്ക് വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യാം, മലർമീഡിന്റെ കസ്റ്റമർക്കും വേണ്ടിട്ട് 50,000, റോബോട്ടിന്റെ കസ്റ്റമർക്കും വേണ്ടിട്ട് 50,000 കൂടി. അപ്പൊ 1,00,000 രൂപ നമുക്ക്, 1,00,000 രൂപ കുറച്ച്, 1,00,000 ഈ വണ്ടി എടുക്കുന്ന ക്യാഷ് ബാക്ക് ആയി കൊടുക്കാം. 12,90,000 രൂപ 12,90,000 രൂപയ്ക്ക് ഓടി A4 നമ്പറായ വണ്ടി ഇല്ല ഇതോ. ഇതുപോലെ ഒറിജിനൽ കേരള കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി, വണ്ടിയല്ല ഒറിജിനൽ കേരള വണ്ടി. 12,90,000 രൂപയ്ക്ക് ഓഫർ എവിടെയും കിട്ടൂല. കേരളത്തിൽ എവിടെ കിട്ടില്ല, എവിടെ റീപ്ലേസ് ഇല്ലാത്ത, റീപ്ലേസ് ഇല്ലാതെ അത്രയും ക്വാളിറ്റി വണ്ടി, ക്വാളിറ്റി വണ്ടി. ഇമ്പോർട്ടഡ് അലോയ് വീൽസ് കയറ്റിയിട്ടുണ്ട്. ഒരു സ്ക്രാച്ചോ ഡെന്റോ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല. ഓഡി A4 2.0 ലിറ്റർ വരുന്ന വാഹനമാണ്. നമ്മള് ഇന്ത്യയുടെ ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഇന്റീരിയർ, അങ്ങനെ ഓടിച്ചടച്ച വാഹനം ഒന്നും അല്ലേ. എത്ര കിലോമീറ്റർ ആണ്? കറക്റ്റ് ജെനുവിൻ 1,10,000. പക്ക കമ്പനി സർവീസ്. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഒരു ആക്സിഡന്റ്, ഒരു റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. ഇത് ഇങ്ങനെ റേറ്റിൽ കേരളത്തിൽ എവിടെയും കൊടുക്കാൻ സാധ്യതയില്ല. നമുക്ക് റോബോട്ടിക്കിന് പറ്റും, റോബോട്ടിക്കിന് മാത്രമേ പറ്റുള്ളൂ. കൈനീട്ടിൽ ഒരു കൊമ്പനാനും കൂടി ഉണ്ടല്ലേ. 2013 മോഡല്, 13. ഓക്കെ, FX 2013 മോഡൽ FX. NOC എടുത്തിട്ടില്ല, അദർ സ്റ്റേറ്റ് വണ്ടിയാണ്. NOC എടുത്തില്ല. NOC നമുക്ക് ഒരു ഓഫർ റേറ്റ് കൊടുക്കാം. ഓഫർ റേറ്റ് കൊടുക്കാം. എത്ര കൊടുക്കാം? എന്തിന് കൊടുക്കാം നമുക്ക്? ഇത് 2013 വണ്ടിയല്ലേ. 2013 FX ജാഗ്വറിന് അദർ സ്റ്റേറ്റ് വണ്ടിക്ക്, പ്രൈവറ്റ് വണ്ടിക്ക് ഇന്നത് മാർക്കറ്റ് ലെവലിൽ എത്ര ഉണ്ടാവും? നമ്മളിപ്പോ ഈ വലിയൊരു വണ്ടി, ഈ വണ്ടി കാണുമ്പോ തന്നെ ഒരു പോക്കറ്റിന് ഒരു 10,00,000 രൂപ എടുത്ത് കൊടുക്കൂലേ. ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ പ്രേക്ഷകർക്കും വേണ്ടിട്ട് ഒരു 8,48,000 രൂപ കൊടുക്കാം. 8,48,000 രൂപ ഈ വിലക്ക് കേരളത്തിൽ എവിടുന്നും കിട്ടും? ഗ്യാരണ്ടി വേണ്ട, റീപ്ലേസ് ഇല്ലാത്ത തുറക്കണേ തന്നെ ഒരു 4 ആള് വേണ്ടിയില്ല. അത്രയും വാഹനം നമ്മളിപ്പോ ഇന്ത്യയിലെ ഭാഗം നോക്കുകയാണെങ്കിൽ എന്താ അതിന്റെ ഒരു അട്രാക്റ്റ്നെസ്. ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല.
ഇതിപ്പോ നമ്പർ മറ്റേ കിലോമീറ്റർ തിരിച്ചിട്ടൊന്നുമില്ല, ജെനുവിൻ വണ്ടിയാണ്. സർവീസ് ഇന്ന് രാവിലെ എത്തിയ വണ്ടിയാണത്. ഓക്കെ, ഇന്ന് ഇപ്പൊ രാവിലെ അവിടെ നിന്ന് ഓടിച്ചു വന്ന വണ്ടി. അല്ല, നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ചു വന്നോ? ബാംഗ്ലൂരിൽ നിന്ന്. ബാംഗ്ലൂരിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്ക് ഡ്രൈവിംഗിലൊക്കെ ഒരു അപകടം ഒന്നുമില്ല? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഫുള്ള് ചെക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മള് പോയി ചെക്ക് ചെയ്തെടുത്ത വണ്ടിയാണ്. ഓക്കെ, ലോൺ കയറുമേ? ലോൺ കയറും. നമ്മള് കേരള രജിസ്ട്രേഷൻ ആയതിനു ശേഷം നമുക്ക് ലോൺ കയറ്റാം. ലോൺ കയറ്റാം. ഓക്കെ, നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ലക്ഷറി യാത്ര, അഫോർഡബിൾ ആയ റേറ്റും. അതെ 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 അതെ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, ഇഷ്ടമാവാതിരിക്കില്ല. അമ്മമാര് റേറ്റ് കുറച്ചിട്ടാണ് ഓരോ വണ്ടി കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ഇടാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.